തമിഴിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ത്രില്ലർ സിനിമയുടെ ഒരു ടീസർ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതെ, മൈക്കിൾ മൈക്കിൾ എന്നുള്ള സിനിമയുടെ ടീസറാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷെ വിജയ് സേതുപതി ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ, വിജയ് സേതുപതി ഉള്ളതുകൊണ്ടാണ് ഈ ടീസർ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു പേര്, അതിപ്പോ ഒരു ബ്രാൻഡാണല്ലോ, ആ ഒരു പേര് കണ്ടത് കാരണമാണ് ഈ ഒരു ടീസർ പെട്ടെന്ന് നോട്ടീസ് ചെയ്തത്. അപ്പൊ എന്താണെന്നുള്ളതെന്ന് കണ്ടിരിക്കാൻ, ഒരു ത്രില്ലർ ഫിലിം ആണെന്നുള്ളൊരു സൂചനയുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. ഓക്കെ, അപ്പൊ നമ്മള് നേരെ ടീസർ കാണാം. ടീസർ കണ്ടത് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തൊരു ടീസറാണ്. വേട്ട തിരിയാതെ മൃഗത്തെ, മറ്റ മൃഗമെല്ലാം വേട്ടയാടിടും മൈക്കൽ. തുറത്തറ പസിലിരിക്കുന്ന മൃഗതക്ക് വേട്ട തിരിയണം അവശ്യമല്ല മാസ്റ്റർ. വിചാരിച്ച പോലല്ലോ കിട്ടില്ല. അടിപൊളി ട്രെയിലർ, മെയിനായിട്ട് മ്യൂസിക്. അത് മാത്രല്ല, ഈ സുന്ദീപ് കൃഷ്ണൻ എന്നുള്ളത് ലോകേഷ് കനകരാജിന്റെ ഫസ്റ്റ് സിനിമയിലത്തെ ഹീറോയും കൂടിയാണ്. മറ്റേ മാനഗരം എന്നുള്ള സിനിമയിലത്തെ ഹീറോ ആണ് സുന്ദീപ് കൃഷ്ണൻ എന്നുള്ളത്. പുള്ളി പുള്ളി കുറെ തമിഴ് പടത്തിലൊക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ ആയി വന്നിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനകത്ത് പുള്ളിക്ക് എന്തായാലും ഒരു റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല രസമായിട്ട് ആക്ഷൻ എനിക്ക് തോന്നുന്നു. ഈ മുതലിന് മാത്രം വെച്ചിട്ട് കാര്യമില്ല, പിന്നെ സേതുപതിനും ജീവിയമ്മയും വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് റോൾ ആയിരിക്കും കേറ്. പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ, നായകനൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിൽ പെട്ട ഒരു സാധനം തന്നെയാണിത്. ഒരു ടീച്ചറിന്റെ ഒരു ഫീൽ അങ്ങനെയാണ് അല്ലെ. കംപ്ലീറ്റ് ഗ്യാങ്സ്റ്റേഴ്സും അടിയോടടിയാണെന്നാണ് ആ ഒരു ട്രെയിലറിന്റെ അവസാന ഭാഗത്തേക്കൊക്കെ ഫുള്ള് ചോരക്കളി കേട്ടത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച പിന്നെ ഞാൻ ശ്രദ്ധിച്ചതിനകത്ത് കുറെ വിന്റേജ് സ്റ്റൈലാണ്. മറ്റേ കാറുകളായാലും ശരി, അതുപോലെ തന്നെ ഇന്റീരിയർ ആർട്ട് വർക്കും ഒക്കെ ഒരു വിന്റേജ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ KGFനൊക്കെ ശേഷം കുറെ വിന്റേജ് സ്റ്റൈലിന് ഒരു ഫാൻ ബേസ് ഉണ്ടെന്നാണ്. പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയാട്ടാണ്. അത് ആ ഒരു മൂഡിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടല്ലോ കിടിലിനാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ടീസർ കിടുകി, എന്തായാലും മ്യൂസിക് രക്ഷയില്ല. അതുപോലെ തന്നെ ഡയറക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വിജയ് സേതുപതിയുടെ മുൻപത്തെ രണ്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള
സൂപ്പർ പടമായിരുന്നു അതിന്റെ ആളെങ്ങനെ. അതുകൊണ്ട് തന്നെ വിജയ് സേതുവിനെ എടുത്തോ. ഇവര് പറഞ്ഞ പോലെ ഒരു ടീമാണ്, സാംസിയാണ് മുന്നേ ചെയ്തിട്ടുള്ളത് തോന്നുന്നു. ഇവരുടെ ഈ ഒരു കൂട്ടുകെട്ട് കുറെ ടാലൻസ് ഒന്നിച്ച് ചേരുകയാണ്. അതായത് പല പടങ്ങളിൽ നിന്നും ഒക്കെ കൂടിയിട്ടുള്ള ആൾക്കാരെ ഒക്കെ കൂടിയിട്ട് ഒരു ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് മനസ്സിലാവണമെന്നില്ല. എല്ലാ ലാംഗ്വേജിലും വരുന്നുണ്ട്. എന്തായാലും തമിഴ് തമിഴ് നമ്മള് കാണുന്നുള്ള കാര്യത്തില് ഇങ്ങനത്തെ പടങ്ങൾ ഫുൾ ലാംഗ്വേജിൽ ഇറക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം സംഭവം. ടീസർ കുളിച്ചിട്ടുണ്ട്, ഈ ട്രെയിലർ കൂടി വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതിലെന്തൊക്കെ അത്യാവശ്യം നേരമുണ്ട്. ടീസറാണ്, പക്ഷെ ടീസറായിട്ട് ഇത്രയും നേരമുണ്ട്. ഒരുവിധം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുമുണ്ട്. എന്നാലും ഗംഭീര ടീസറാണ്, ഇഷ്ടപ്പെട്ടു. എന്തായാലും വിജയ് സേതുവിനെ പക്ഷെ അധികം കാണിച്ചിട്ടില്ല. ഒന്നോ ഒന്നോ രണ്ടോ ഷോട്ടുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് പോയി. പിന്നെ ടീസർ അല്ലേ, അത് കാരണമായിരിക്കും പെട്ടെന്ന് എന്നാലും സന്ദീപ് കൃഷ്ണന് ഈ ഒരു സിനിമ ഒരു ബ്രേക്ക് ആവാനുള്ള നല്ലൊരു സാധ്യത ഉണ്ട്. പുള്ളി ഓൾറെഡി കിടലൻ ആക്ടറാണ്, അതുപോലെ തന്നെ ആക്ഷൻ സീനുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പോപ്പുലർ ആയി വന്നില്ല. ഈ പറഞ്ഞ മാനഗരം എന്ന് പറഞ്ഞ സിനിമ തന്നെ ഒന്നുകൂടി ഹിറ്റായത് കൈദിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് തോന്നുന്നു. അപ്പോഴാണ് കൂടുതൽ ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയത് ലോകേഷിന്റെ ഫസ്റ്റ് പടം ഏതാണെന്നുള്ള രീതിയിൽ. അപ്പോഴും ലോകേഷിന്റെ സിനിമ എന്നുള്ള രീതിയിൽ അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അല്ലാതെ സന്ദീപ് കൃഷ്ണൻ ആരും നോട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ വേറൊരു പയ്യനും കൂടി അതിനകത്ത്. എന്തായാലും കൊള്ളാം, ഇത് ഒരു ഗംഭീര വിജയമാവട്ടെ എല്ലാവർക്കും. ഒരു അപ്പൊ എന്തായാലും ടീസർ റിയാക്ഷൻ മീഡിയ നമ്മളിവിടെ വീണ്ടും ചെയ്യണം അല്ലേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.